അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ 500 ബില്യൺ ഡോളറിന്റെ ഖനന കരാർ പൂർത്തിയാക്കിയിരിക്കുകയാണ്. സ്വകാര്യ കമ്പനിക്കാണ് ഈ രാജ്യത്ത് ഖനനം നടത്താൻ വേണ്ടിയിട്ട് അഫ്ഗാനിലെ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമായതിനു ശേഷമാണ് ഇത്രയും വലിയൊരു സംഖ്യക്ക് തങ്ങളുടെ രാജ്യത്ത് ഖനനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കരാർ വ്യവസ്ഥ താലിബാൻ ഗവൺമെന്റും വ്യത്യസ്ത രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കിയ വിവരം പുറത്തു വന്നത്. ഇത് ലോകത്തെ ഞെടുക്കിയിരിക്കുന്ന ഒരു വിവരം തന്നെയാണ് അഫ്ഗാനിൽ നിന്നിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ ഏത് കാലം കേൾക്കുന്ന സമയത്തും വെടിയൊച്ച നിലച്ചൊരു ദിവസങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. ഏത് രാജ്യങ്ങൾ ഏത് രൂപത്തിൽ മാറി മാറി വന്നാലും ലോകത്ത് ഏത് തരത്തിലുള്ള വൻശക്തികൾ മാറി വന്നാലും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു യുദ്ധഭൂമികയാണ്. വെടിയൊച്ചകളും ബോംബ് സ്ഫോടനങ്ങളും മരണങ്ങളുമായിട്ട് ഓരോരോ ദിവസവും പ്രത്യേകമുള്ള വിവരങ്ങളാണ് അഫ്ഗാനിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള ഒരു രാജ്യമായിട്ട് അഫ്ഗാനിനെ ഐക്യരാഷ്ട്രസഭ പോലും കാണുന്നില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള രാജ്യങ്ങളും അങ്ങനെ ലിസ്റ്റ് തിരിച്ചുകൊണ്ട് UNO കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റ് പുറത്താക്കിയതിൽ ഏറ്റവും അവസാനത്തെ രാജ്യത്തിന്റെ പേരാണ് അഫ്ഗാനിസ്ഥാൻ. സമാധാനപരമായ ജീവിത കാര്യങ്ങളില്ല, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, കഷ്ടപ്പാടാണ്, ജനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സ്വാതന്ത്ര്യമില്ല, സാമ്പത്തികപരമായി തീരെ പിന്നോക്കാവസ്ഥയാണ്, വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ സഹായിച്ചിട്ട് വേണം അവിടെ ജീവിക്കാൻ. ഈ കാര്യങ്ങളൊക്കെ ആ ലിസ്റ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് പലപ്പോഴും അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുടിയൊഴിഞ്ഞു പോകുന്നത്. അവർ സ്ഥിരമായ രീതിയിൽ നിൽക്കാൻ വേണ്ടി അവർക്ക് ഒരു താല്പര്യവുമില്ല. കരിഞ്ഞുണങ്ങിയ മരുഭൂമി പോലെയാണ് തങ്ങൾക്ക് അവിടെ കണ്ടത്. അവിടെ പച്ചവെള്ളം പോലും ശുദ്ധമായ രീതിയിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇനി തങ്ങൾ എന്തിനവിടെ നിൽക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് ആ കാലത്ത് അഫ്ഗാനിൽ വിട്ടുപോകുന്ന സമയത്തുള്ള അമേരിക്കയുടെ നിലപാട്. ഇന്ന് സ്ഥിതി കാര്യങ്ങളൊക്കെ മാറി പ്രത്യേകപരമായിരിക്കുന്ന അന്വേഷണ വിഭാഗം അവിടെ കണ്ടെത്തിയത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള സിങ്കുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്നാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇരുമ്പയിരിന്റെയും സ്വർണക്കനിയുടെയും പ്രത്യേകപരമായിരിക്കുന്ന പ്രദേശങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് ഖനനം നടത്തിക്കൊണ്ട് ഉൽപാദനക്ഷമത ഉണ്ടാക്കാനുള്ള പ്രവർത്തന രീതിയിലേക്ക് താലിബാൻ സർക്കാർ നീങ്ങി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. താലിബാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന് അമേരിക്ക പരിചയപ്പെടുത്തി കൊടുത്തത് ഏറ്റവും വലിയ ഭീകര രാജ്യമാണ് എന്ന ഭീകര സംഘടനയാണ് എന്ന നിലക്കാണ്. അങ്ങനെ അല്ല എന്നുള്ള അഭിപ്രായം നമുക്കില്ല. ഏതായിരുന്നാലും അവരാണ് ഇപ്പോൾ ഭരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ എന്നൊരു പ്രത്യേകതയുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ അവർ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഏറ്റവും ചുരുങ്ങിയത് 25,000 സൈനികർ അവിടെ ഉണ്ടായിരുന്നു. അമേരിക്കൻ സൈനികരും അവർക്ക് സപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ സൈനികരും താലിബാനുമായിട്ട് ഒരു ഏറ്റുമുട്ടലും നടന്നിട്ടില്ല. സുരക്ഷപരമായ രീതിയിൽ അവരെ രാജ്യത്തേക്ക് തിരിച്ചയക്കാൻ വേണ്ടി താലിബാൻ സർക്കാർ അനുവദിച്ചു. അതുകൊണ്ട് ഒരു അമേരിക്കൻ സൈനികരും അവിടെ വെടിയേറ്റ് മരിച്ചിട്ടില്ല. പകരം ഒരു അഫ്ഗാനിസ്ഥാനെയും അമേരിക്കൻ സൈനികർ കൊന്നിട്ടുമില്ല. അങ്ങനെ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ അവർ കൊണ്ടും കൊടുത്തുമായിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ വിട്ടുപോകുന്നത്. അപ്പോൾ അവർ ലോകത്തെ പരിചയപ്പെടുത്തി കൊടുത്ത താലിബാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ അവർ തമ്മിൽ ഒരു ആന്തരികപരമായിരിക്കുന്ന ഒരു ബന്ധമുണ്ട് എന്ന് ലോകം മനസ്സിലാക്കുന്നത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തു നിന്ന് അമേരിക്കയുടെ സൈനികർ ആ രാജ്യം വിട്ടുപോകുന്ന സമയത്താണ്. ഏകദേശം 2 വർഷത്തോളമായി താലിബാൻ ഇപ്പോൾ ഭരണത്തിലേറിയിരിക്കുകയാണ്. ആ ഭരണത്തിന്റെ ഈ 2 വർഷത്തിനിടയിലാണ് വലിയൊരു പ്രഖ്യാപനം താലിബാൻ സർക്കാർ ഇപ്പോൾ നടത്തിയത്. അതിപ്പോൾ ലോകത്ത് വലിയ ശ്രദ്ധ തിരിക്കുന്ന തരത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരുന്നത്. ഇരുമ്പയിരും സ്വർണവും സിങ്കും ഈ 3 ധാതുക്കളും ഇഷ്ടം പോലെ, അതായത് 10 ആണ്ടുകളോളം കുഴിച്ചെടുത്താലും തീരാത്തത്ര അഫ്ഗാനിസ്ഥാന്റെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. ഹെറാത്ത്, ഗോർ, ലോഗർ, തഖർ എന്ന് പറയുന്ന പ്രവിശ്യാ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ മരുഭൂമി പോലെ കുന്നും മലയും പോലെ തോന്നിക്കുന്ന പച്ചപ്പുകളൊന്നും കിളർക്കാത്ത ഈ പ്രദേശങ്ങളുടെ പേരാണ് ഈ പറയപ്പെട്ടതൊക്കെ. ജനസംഖ്യ അവിടെ മൊത്തത്തിൽ കുറവാണ്. ആ പ്രദേശങ്ങളിലാണ് ഇത്തരം ഖനനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അയിരുകളൊക്കെ ഉള്ളത് എന്ന് മനസ്സിലാക്കി. കഴിഞ്ഞ വർഷമാണ് ഇത് യഥാർത്ഥത്തിൽ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത്. റിപ്പോർട്ടായി പുറത്തു വന്നതോടുകൂടി തന്നെ ലോകരാജ്യങ്ങൾ അതിൽ ഖനനം ചെയ്യാൻ വേണ്ടിയിട്ട് താലിബാനോട് ആവശ്യപ്പെട്ടു. താലിബാൻ അത് പഠിക്കട്ടെ, ഇത്രയും കാലം തങ്ങളുമായിട്ട് സഹകരിച്ച അല്ലെങ്കിൽ തങ്ങളോടൊപ്പം ചേർന്ന് നിന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അതിനനുസരിച്ചാണ് തങ്ങളുടെ ഭാഗത്തു നിന്ന് തിരിച്ച് പ്രതികരണം ഉണ്ടാവുക എന്ന തരത്തിലായിരുന്നു താലിബാൻ അന്ന് പ്രതികരിച്ചത്. അതിൽ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ അമേരിക്കയുടെ പേര് വെട്ടി എന്നുള്ളൊരു ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്.
അമേരിക്ക തങ്ങളുടെ ശത്രുരാജ്യമാണ്, അവരുമായിട്ടുള്ള ഒരു കരാറുമില്ല, അവർ ചതിയന്മാരാണ്, അവർ തങ്ങളെ ചതിക്കും, ആവശ്യത്തിനും അനാവശ്യത്തിനും തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ വെടിവെച്ച് കൊന്നവരാണ് അവർ. അങ്ങനെ ആ തരത്തിൽ പോകുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട്. താലിബാൻ ഭരണം പിടിച്ചെടുത്ത സമയത്ത് ആദ്യമായിട്ട് അതിനെ അനുകൂലിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രസ്താവന ഇറക്കിയത് ചൈനയാണ്. ചൈനയാണ്, അതുകൊണ്ട് തന്നെ ചൈനയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ലൊരു ബന്ധമാണ് എന്നും കൂടി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ രാജ്യങ്ങളിലെ ഉള്ള സ്വകാര്യമായ കമ്പനിക്കും ഗവൺമെന്റ് അംഗീകാരമുള്ള കമ്പനിക്കുമാണ് ഖനനം നടത്താൻ വേണ്ടിയിട്ടുള്ള അനുമതി ഇവർ നൽകിയത്. ആ അനുമതി പ്രകാരം തൊട്ടടുത്ത മാസത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കരാറുകളും പൂർത്തിയാക്കിക്കൊണ്ട് പ്രവർത്തനം ആരംഭിക്കും എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ചൈനയും ഇറാനും തുർക്കിയുമാണ് ആ തുർക്കിയിലുള്ള രാജ്യങ്ങളിലുള്ള കമ്പനിയുമായിട്ടാണ് കരാറുണ്ടാക്കിയത്. അത് ചൈനയുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല ബന്ധമാണ്, അവർ താലിബാൻ ആദ്യമായിട്ട് അംഗീകരിച്ചവരാണ്. ഇറാനുമായിട്ട് ചെറിയ വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ വിഷയകാര്യങ്ങളൊക്കെ സൗദി അറേബ്യ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി. അതുകൊണ്ട് ഇപ്പോൾ സൗഹൃദ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള കരാർ വ്യവസ്ഥയും ഇറാനുമായിട്ട് തങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നാണ് താലിബാൻ സർക്കാർ പറഞ്ഞത്. അതുകൊണ്ട് അവരെ സ്വീകരിച്ചു. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഇപ്പോൾ ലോകത്തിലെ മുസ്ലിം മതവിശ്വാസികളുടെ വിഷയങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടുകയും അഭിപ്രായങ്ങൾ പറയുകയും അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള സഹായം നൽകാൻ വേണ്ടി മുന്നോട്ട് വന്നതുകൊണ്ട് വലിയ തൃപ്തിയാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തുർക്കിക്ക്. ഈ മൂന്ന് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കാണ് താലിബാൻ സർക്കാർ ഔദ്യോഗികപരമായിരിക്കുന്ന 6.5 ബില്യൺ ഡോളറിന്റെ ഖനന കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത്. ഇത്രയും ഖനനത്തിന്റെ ഏകദേശം 15 മുതൽ 25% അടുത്തോളം എടുത്തിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ട് പുറത്തെ ലോകത്തിന് വിൽക്കപ്പെടുകയാണെങ്കിൽ സാമ്പത്തികപരമായ രീതിയിൽ ലോകത്തിലെ ഒരു 12-13 സ്ഥാനത്തേക്ക് അഫ്ഗാനിസ്ഥാൻ മാറാനുള്ള സാധ്യത കൂടി ഇതിൽ പറയുന്നുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിങ്ക് ഉള്ള രാജ്യങ്ങളുടെ പേരിൽ അഫ്ഗാനിസ്ഥാൻ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ്. ഇതെല്ലാം തൊട്ടടുത്ത കാലങ്ങളിലാണ് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. വ്യത്യസ്തമായ രീതിയിലുള്ള പഠന രീതികളും കാര്യങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ ഒഴിവാക്കിയതിനു ശേഷം അമേരിക്ക പിന്തുണക്കുന്ന സർക്കാരും അവിടെ ഭരിക്കുന്ന കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ കിട്ടാനുണ്ടോ എന്നുള്ള ഒരു പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. ചെറിയ ചെറിയ സംഭവങ്ങളല്ലാതെ ഒരു കൃത്യമായ രീതിയിൽ ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ അമേരിക്കയ്ക്കും സാധിച്ചിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ബ്രിട്ടൻ ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു കമ്പനി എല്ലാം കൂടി അവിടെ ഒരു പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ സ്ഥലവും പരിധിയും അതിന്റെ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതാണ് ലോകം കേട്ടുകൊണ്ട് ഞെട്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനെ സാമ്പത്തികപരമായി മുന്നോട്ടുണ്ടാക്കാനുള്ള എന്തെങ്കിലും വസ്തുക്കൾ ആ മരുഭൂമിയുടെ അടിയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് യൂറോപ്പിലെ ഒരു പത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കപ്പെട്ട് കളിയാക്കി ചോദിച്ച രീതി അങ്ങനെയാണ്. അപ്പോൾ ഈ സിങ്ക് അയിര് മാത്രമല്ല, അതോടൊപ്പം സ്വർണത്തിന്റെ കനികളും ഇരുമ്പയിരുകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു ശതമാനം ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളൊക്കെ, ഇന്ത്യ അടങ്ങുന്ന രാജ്യം, ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പയിരുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇന്ത്യയുടെ ഒക്കെ ഇരുമ്പയിരു വലിയ മൂല്യമുള്ളതാണ്. ലോകത്തിന് വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതി ചെയ്യുന്നു, വലിയ വിദേശ നാണ്യം നേടിത്തരുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇരുമ്പയിരുകളൊക്കെ. ഇന്ത്യൻ ഇരുമ്പ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഇരുമ്പിൽ പെട്ടതാണ്, വല്ല ക്വാളിറ്റി ഉള്ള ഇരുമ്പിൽ പെട്ടതായിട്ടാണ് ഇന്ത്യയുടേതൊക്കെ അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അതിന് ഏകദേശം സാമ്യമാവുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനോട് കടപിടിക്കുന്ന രീതിയിലോ ഒക്കെ ഉള്ള ഇരുമ്പയിരിന്റെ അംശങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നാണ് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ. ഇനി അതിന്റെ ഖനനം ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടിയിട്ട് അതിന്റെ മറ്റൊരു രൂപത്തിലേക്ക് ആ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇരുമ്പയിര് കഴിഞ്ഞാൽ തന്നെ പിന്നെ സിങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. സിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു 100 ആണ്ടോളം അവിടുന്ന് ഖനനം ചെയ്താലും തീരാത്തത്ര വലിയ സിങ്ക്, മൂല്യവത്തായിരിക്കുന്ന സിങ്കുകളുള്ള ഒരു രാജ്യത്തിന്റെ പേരാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് ആ റിപ്പോർട്ടിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഇരുമ്പയിരും സിങ്കും കഴിഞ്ഞാൽ പിന്നെ സ്വർണത്തിന്റെ കനികളുണ്ട്. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന യുദ്ധഭൂമി ഒരു സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റമുള്ള വലിയ ശ്രദ്ധേയപരമായിരിക്കുന്ന കാഴ്ചയുള്ള രാജ്യമായിട്ട് മാറാൻ പോവുകയാണ്. അതിന് ആദ്യഘട്ടത്തിൽ തന്നെ ചൈനയാണ് ഇവരോട് അവിടെ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്. ഖനനത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന കരാർ തങ്ങൾക്ക് നൽകണം എന്നാണ് ചൈന ആവശ്യപ്പെട്ടത്. അപ്പോൾ തങ്ങൾ അത് പഠിച്ചതിന് ശേഷം തരാം എന്നുള്ള അഭിപ്രായമാണ് അതിന് മറുപടിയായിട്ട് പറഞ്ഞത്. ചൈനയെ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വിശാലമായ രീതിയിലൊരു സംവിധാനമാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല അവിടെ 10,000-ക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ മേഖലയും കൂടി സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ തൊഴിലന്വേഷകർ അഫ്ഗാനിസ്ഥാനിൽ കാലാകാലം ഗൾഫിനെ ആശ്രയിച്ച് നിൽക്കുന്നവരെ നല്ലൊരു ശതമാനം
വിദേശ രാജ്യങ്ങളിൽ മുഴുവനും ജോലി ചെയ്യുന്നവർ അഫ്ഗാനിസ്ഥാനാണ്, അഫ്ഗാനികളാണ്. അവർ വലിയ ബിൽഡിംഗ് മെറ്റീരിയൽസ് പോലെയുള്ള പണികൾ എടുക്കാൻ വലിയ താല്പര്യമുള്ള 60 വയസ്സും 70 വയസ്സുമുള്ള ആളുകളൊക്കെ ജോലിക്ക് വേണ്ടി ബിൽഡിംഗ് ജോലികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യത്തേക്ക് എത്തുന്നത് ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും. പ്രായാധിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിഷയ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ അഫ്ഗാൻ റൊട്ടി എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന റൊട്ടിയാണ്, മറ്റുള്ള രാജ്യക്കാർ പോലും ഉപയോഗിക്കുന്ന അങ്ങനെയാണ്. ഹോട്ടൽ ഫീൽഡിൽ അഫ്ഗാനിസ്ഥാന്റെ ഭക്ഷണത്തിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ മേഖലയിലൊക്കെ അവരുണ്ട്. ആ മേഖലയൊന്നും അഫ്ഗാനിസ്ഥാനിൽ തുടങ്ങിയിട്ട് വിജയിപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല. അവിടെ ദരിദ്ര രാജ്യമാണ്, പ്രയാസമാണ്, യുദ്ധമാണ്, വെടിവെപ്പാണ്, എന്നും മരണങ്ങളാണ്, രാജ്യം വിട്ടു പോലാണ്. അങ്ങനെ വളരെ ദുരന്തവും വലിയ പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ദാരിദ്ര്യ രാജ്യത്തിന്റെ ലിസ്റ്റിൽ മാത്രമല്ല, പട്ടിണിയിൽ മരണം നടക്കുന്ന രാജ്യത്തിന്റെ ലിസ്റ്റിൽ പോലും അഫ്ഗാനിസ്ഥാൻ ഉണ്ടെന്നൊരു പ്രത്യേകതയുണ്ട്. കാരണം അത് യുദ്ധത്തിന്റെ പരീക്ഷണ ഭൂമിയാണ്. 1986 കാലത്തൊക്കെ അഫ്ഗാനിസ്ഥാന് സോവിയറ്റ് യൂണിയനുമായിട്ടായിരുന്നു യുദ്ധം. അഫ്ഗാൻ താലിബാൻ ഉണ്ടാക്കി സ്വതന്ത്ര റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൽ ഇഷ്ടംപോലെ ആളുകൾ മരിച്ചു വീഴുന്നത് സർവ്വസാധാരണ കാഴ്ചയായിരുന്നു. കാരണം അഫ്ഗാനിനെ സംബന്ധിച്ചിടത്തോളം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ശക്തമായിരിക്കുന്ന ഒരു രാജ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ആയുധ സംവിധാന കാര്യങ്ങളൊന്നുമില്ല. ഉള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മരണങ്ങൾ ആയുധമുള്ളവനും ആയുധമില്ലാത്തവനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആരാണ് മരിക്കാന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ തരത്തിലായിരുന്നു അവിടുത്തെ സ്ഥിതികളൊക്കെ. മരിക്കാൻ വേണ്ടി ആയിട്ട് നിശ്ചയിക്കപ്പെട്ട വിഭാഗമായിട്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നത്. മരണസംഖ്യ ഓരോരോ ദിവസം ഇങ്ങനെ കൂടിക്കൂടി വരികയായിരുന്നു. അവിടുത്തെ ജീവിത രീതികളും വലിയ പ്രയാസങ്ങളും വലിയ ദുഃഖങ്ങളും കഷ്ടപ്പാടും നിറഞ്ഞായിരുന്നു. വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളായിരുന്നു അവരെ സാമ്പത്തികപരമായിട്ട് സഹായിച്ചിരുന്നത്, ജോലി സംബന്ധമായിട്ട് സഹായിച്ചിരുന്നത്. അങ്ങനത്തെ ഒരുപാട് സഹായങ്ങൾ മുമ്പ് കാലങ്ങളിലെ അറബ് രാജ്യങ്ങളൊക്കെ ചെയ്തു പോന്നിരുന്നു. അതുകൊണ്ടാണ് വലിയ പട്ടിണി ദാരിദ്ര്യ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസപരമായ രീതിയിലൊക്കെ വലിയ പിന്നോക്കാവസ്ഥയാണ്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പല പള്ളികളും മദ്രസകളിലും ഒക്കെ അറബ് രാജ്യങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവിടെ ഒരുപാട് മതസ്ഥാപനങ്ങളുടെയൊക്കെ നിർമ്മിതികളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നത് അറബികളാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, ആ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണ ഭൂമിയാണ്. ഏത് സർക്കാർ വന്നാലും അതിനെതിരെ ഒരു പ്രതിപക്ഷം അവിടെ ഉണ്ടാവും. ആ പ്രതിപക്ഷം ഇവരുമായിട്ട് ഏറ്റുമുട്ടും. അതുകൊണ്ട് തന്നെ അവിടെ സമാധാനം നഷ്ടപ്പെടും. കാബൂളിനെ സംബന്ധിച്ചിടത്തോളം സർവത്ര മേഖലയിലും യുദ്ധത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ച വിഭാഗത്തെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. പല നഗരത്തിന്റെ ഭാഗങ്ങളിലും പൊളിഞ്ഞതായിട്ടോ അതല്ലാത്ത രീതിയിലോ പല യുദ്ധ വെടിക്കോപ്പുകളും യുദ്ധത്തിന്റെ സാമഗ്രികളും വാഹനങ്ങളും കത്തിയതും കരിഞ്ഞതുമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രത്യേക തരം ഭൂമിയായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അപ്പൊ ആ ഭൂമിയിൽ ഇങ്ങനെ വല്ലാത്ത ലോകത്തോളം വലുപ്പമുള്ള രീതിയിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ആ ഭൂമിന്റെ അകത്ത് ഉണ്ട് എന്ന് കണ്ടെത്താൻ ഇവരാർക്ക് ആർക്കും സാധിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ വിവരങ്ങൾ അറിഞ്ഞതോടുകൂടി തന്നെയാണ് പല രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാനുമായിട്ട് അടുക്കുകയും അവിടെ ഖനനം ചെയ്യണമെന്നും അവിടെ കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എത്ര വർഷമാണോ നിങ്ങൾ ഞങ്ങൾക്ക് കരാർ അനുവദിക്കുന്നത് അത്രയും വർഷം ജോലി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന് പോലും പറഞ്ഞുകൊണ്ടാണ് പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നത്. അപ്പൊ ഈ മാറ്റങ്ങളാണ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാധാന്യമായിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6.5 ബില്യൺ ഡോളറിന്റെ ഖനന കരാർ അഫ്ഗാനിസ്ഥാൻ മറ്റൊരു രാജ്യത്തിലെ വിഭാഗങ്ങളുമായിട്ട് അല്ല മറ്റൊരു രാജ്യവുമായിട്ട് കരാറുണ്ടാക്കി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ അവരെ അറിയപ്പെട്ട രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യമാണ് ഇത്രയും വലിയൊരു കരാറ്. അവരുടെ കാലത്ത് തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഭരണത്തിലാണ് ഇപ്പോൾ ഈ സിങ് ആണെങ്കിലും സ്വർണമാണെങ്കിലും ഇരുമ്പയിലാണെങ്കിലും പ്രത്യക്ഷപ്പെട്ടതായിരിക്കുന്ന ഔദ്യോഗിക റിപ്പോർട്ടൊക്കെ പുറത്തു വന്നത്. അതുകൊണ്ട് അവർക്കും അത് അഭിമാനിക്കാം. അപ്പൊ അതുകൊണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ആയുധപരമായിരിക്കുന്ന കരാർ വ്യവസ്ഥകളോ അതല്ലെങ്കിൽ സാമ്പത്തികപരമായിരിക്കുന്ന മറ്റൊരു ഈ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റ് ഏത് തരത്തിലാണോ അവിടെ പുരോഗമനപരമായിരിക്കുന്ന കാര്യങ്ങൾ തങ്ങളോട് ആവശ്യപ്പെടുന്നത് ആവശ്യത്തിനനുസരിച്ച് അഡ്വാൻസ് ആയിട്ട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന തരത്തിലാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണ ഭൂമിയായിരുന്നു, യുദ്ധഭൂമിയായിരുന്നു, മരണഭൂമിയായിരുന്നു, ദാരിദ്ര്യ ഭൂമിയായിരുന്നു, കഷ്ടപ്പാടും പ്രയാസങ്ങളും അനുഭവിച്ച ഭൂമിയായിരുന്നു. ആ ഭൂമിയിൽ നിന്ന് ഇനി വരാൻ പോകുന്ന തലമുറ എങ്കിലും മാറ്റങ്ങളുണ്ടായി സാമ്പത്തികപരമായി മുന്നേറ്റമുള്ള സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പാകത്തിലുള്ള ഇരുമ്പായാലും സ്വർണത്തിന്റെ ആയാലും സിങ്കിന്റെ ആയാലും അഫ്ഗാനിസ്ഥാനിൽ കണ്ടെത്തിയിരിക്കുന്നു. ആ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങളുമായി ചൈനയും തുർക്കിയും ഇറാനുമായി 6.5 ബില്യൺ ഡോളറിന്റെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് നിർമ്മാണ പ്രവൃത്തികൾ തൊട്ടടുത്ത ഖനന പ്രവൃത്തികൾ തൊട്ടടുത്ത ദിവസം ആരംഭിക്കും എന്ന ഒരു റിപ്പോർട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഔദ്യോഗികപരമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു.